ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താ തന്നിരുന്നത്? കേരള ഡിസ്ട്രിക്ട് പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ പോപ്പുലേഷൻ്റെ നിരക്കാണ് തന്നിരുന്നത്. അതിൽ ചിലത് വിട്ടുപോയിട്ടുണ്ട് അല്ലേ. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോടാണ് കേട്ടോ അവിടെ. അതിൻ്റെ അവിടെ ആക്ടിവിറ്റീസിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ വയനാട്, മലപ്പുറം, ഇത്തിരി വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. പോപ്പുലേഷൻ മെയിലും ഫീമെയിലും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ മെയിലും ഫീമെയിലും തന്ന പോപ്പുലേഷൻ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും സംഖ്യ കൂട്ടിയാൽ നമുക്ക് യഥാർത്ഥ പോപ്പുലേഷൻ കിട്ടും. അപ്പോൾ ഫസ്റ്റ് കൊല്ലത്തെയാണ് വിട്ടുപോയിക്കുന്നത്. അപ്പോൾ കൊല്ലത്തിൻ്റെ സംഖ്യ എത്രയാണ്? മെയിലിൻ്റെ സംഖ്യ 1,244,815. അതിനെ അത് മെയിലാണ്. ഫീമെയിൽ എത്രയാണ്? 1,384,888. 1,384,888. ഇത് രണ്ടും പാടെ കൂട്ടാണ് വേണ്ടത്. ഇങ്ങനെ കൂട്ടുക, 5 ഉം 8 ഉം എത്രയാണ്? 13. 13-ന് 3, ബാക്കി 1 ഉണ്ട്. 1 നമ്മൾ പുറത്ത് എഴുതി, ഇതിൻ്റെ മുകളിലായിട്ട് എഴുതി. പിന്നെ 1, 8, 9. 9 ഉം 1 എത്രയാണ്? 10. 10-ന് 0, ബാക്കി 1 ഉണ്ട്. ആ 1 ഇതിൻ്റെ മുകളിലായിട്ട് എഴുതി. 8, 8, 16. 16-ഉം 1 17. 17-ന് 7, ബാക്കി 1 ഇതിൻ്റെ മുകളിലായിട്ട് എഴുതി. 4, 4, 8. 8, 1, 9. 8, 4, 12-ന് 2, ബാക്കി 1 ഇവിടെ എഴുതി. 2, 3, 5, 5, 1, 6. 1, 1, 2. ഇപ്പം എത്ര കിട്ടിയത്? 1,10,100,1,000,10,000,100,000 അല്ലേ. അപ്പോൾ 26,29,703 ഇതാണ് ആൻസർ. ഇനി അടുത്തത് എന്താണ്? ഇപ്പോൾ കോട്ടയത്തിൻ്റെയാണ് നമ്മൾ കിട്ടിയത്, 26,29,703 എന്നുള്ളത് കിട്ടിയത്. ഇനി അടുത്തത് വിട്ടുപോയിട്ടുള്ളത് ആലപ്പുഴയുടെയാണ്. ആലപ്പുഴയുടെ ഏതൊക്കെ സംഖ്യ? 10,252. ഇതിനെ എത്രയാണ്? 11,11,691. 11,11,691 കൂട്ടുക. 2, 1, 3. 5, 9, 14 വരിക. 14-ന് 4, ബാക്കി 1 ഉണ്ട്. 1 നമ്മൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് സംഖ്യയുടെ മുകളിൽ എഴുതി. 2, 6, 8, 8, 1, 9. പിന്നെ ഇവിടെ 0 ആണ്. 0, 1, 1 തന്നെ. 1, 1, 2. 1, 1, 2. അപ്പം എത്രയും സംഖ്യ വരിക? 1,10,100,1,000,10,000,100,000. 2,121,921,943 ഇതാണ് ആലപ്പുഴയുടെ ജനസംഖ്യ വരിക. ഇനി അടുത്തത് കോട്ടയം. കോട്ടയത്തിന് എത്ര തന്നിരിക്കുന്നത്? 970,140 മെയില് അല്ലേ. ആണുങ്ങൾ എത്രയാണെന്നുള്ളത്. ഫീമെയിൽ എത്രയാണ്? 4, 0, 4. 4, 4, 8. 1, 2, 3. 9, 7. 7, 0, 7. 9, 1, 10. ഇപ്പം എത്രയാണ്? 1,10,100,1,000,10,000,100,000. 1,079,384 ഇതാണ് കോട്ടയത്തിൻ്റെ കണക്ക്. അപ്പം ഇതേപോലെ ബാക്കിയുള്ളതും കൂടി, ബാക്കി ഏതാണ്, വയനാടും മലപ്പുറം കൂടി ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? പോപ്പുലേഷൻ കാണാൻ കോട്ടയത്തിൻ്റെ കാണാൻ തന്നിട്ടുണ്ട്. പിന്നെ പത്തനംതിട്ട, പത്തനംതിട്ട നമുക്ക് എന്താ തന്നിട്ടുണ്ട്? പോപ്പുലേഷൻ തന്നിട്ടുണ്ട്, ഫീമെയിലിൻ്റെ എണ്ണം തന്നിട്ടുണ്ട് അല്ലേ. മെയിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? പോപ്പുലേഷൻ തന്ന് മെയില് ആണുങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. പെണ്ണുങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ പോപ്പുലേഷന് ഫീമെയിൽ കുറക്കുകയാണ് വേണ്ടത്. പോപ്പുലേഷൻ്റെ സംഖ്യ എത്രയാണ്? 1,11,95,537 ആണ് ഇത് പോപ്പുലേഷൻ.
അല്ല ഫീമെയിൽ എത്ര തന്നിരിക്കുന്നത്? ഒറ്റ 10, 100, 1000, 10000, 1,000,000. 633,917 ഇതാണ് ഫീമെയിൽ. ഇനി പോപ്പുലേഷനിൽ നിന്ന് ഫീമെയിൽ കുറക്കുകയാണ് വേണ്ടത്. അപ്പോൾ 7 ൽ നിന്ന് 7 പോകുന്ന എത്രയാണ്? 0. 3 ൽ നിന്ന് 1 പോകുന്ന 2. 5 ൽ നിന്ന് 9 പോരൂല, കാരണം 9 നേക്കാൾ വലിയ സംഖ്യയാണ് 5. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇവിടുന്ന് ഒന്നിങ്ങോട്ട് കടം എടുത്തു എന്നാണ് പറയുക. ഇവിടുന്ന് ഒന്നിങ്ങോട്ട് കടം എടുത്ത് അവിടെ 15 ആണ് ആവുക. 15 ൽ നിന്ന് 9 പോകുന്ന എത്രയാണ്? 6 ആണ് വരിക. 15 ൽ നിന്ന് 9 പോകുന്ന 6. അപ്പോൾ ഇവിടുന്ന് നമ്മളൊന്നും ഇങ്ങോട്ട് കടം കൊടുത്തു. അപ്പോൾ ഇവിടെ ബാക്കി എത്രയുള്ളത്? 5 ൽ നിന്ന് 1 ഇങ്ങോട്ട് കടം കൊടുത്താൽ ബാക്കി ഇവിടെ 4 ആണുള്ളത്. 4 ൽ നിന്ന് 3 പോകുന്ന 1. 9 ൽ നിന്ന് 3 പോകുന്ന 6. പിന്നെ ഇവിടെ 1 ൽ നിന്ന് 6 പോരില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടം കൊടുത്തു. അപ്പോൾ 11. 11 ൽ നിന്ന് 6 പോകുന്ന 5. ഇതാണ് ഉത്തരം. ഇത് പത്തനംതിട്ടയിലെ മെയിലിൻ്റെ ഉത്തരമാണിത്. എത്രയാണ് സംഖ്യ? ഒറ്റ 10, 100, 1000, 10000, 1,000,000. 561,620 എണ്ണം. ഇനി അടുത്തത് കോഴിക്കോട്. കോഴിക്കോട്ടത്തെ മെയിലിൻ്റെ എണ്ണം തന്നിട്ടില്ല, പോപ്പുലേഷൻ തന്നിരിക്കുന്നു. പോപ്പുലേഷൻ എത്ര തന്നിരിക്കുന്നത്? 1,89,543 ആണ് എന്ത് പോപ്പുലേഷൻ. അതിൽ നിന്ന് ഫീമെയിൽ കുറക്കാണത്. ഫീമെയിൽ എത്രയാണ്? 1,66,515. അതാണ് ഫീമെയിൽ. ഇനി അതിൽ നിന്നും പോപ്പുലേഷനിൽ നിന്നും ഫീമെയിൽ കുറക്കുക. അപ്പോൾ 3 ൽ നിന്ന് 5 പോരില്ല. ഞാൻ പറഞ്ഞു വലിയ സംഖ്യയിൽ, ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യ കുറക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മളിവിടെ നിന്ന് കടം എടുത്തു. 13 വരെ. 13 ൽ നിന്ന് 5 പോന്നാൽ എത്രയാണ്? നമ്മളങ്ങനെ കയ്യിലെടുത്ത് നോക്കുക. 5 കഴിഞ്ഞ 6, 7, 8, 9, 10, 11, 12, 13. അപ്പോൾ എത്രയാണ് വന്നത്? 8 ആണ് വന്നത്. അപ്പോൾ 8 ഇടുക. അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ നമ്മൾ വരട്ട് നോക്ക്, 13 വരട്ട് നോക്ക്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. ഇങ്ങനെ 13 വരട്ടിട്ട് നമ്മൾ അതിൽ നിന്ന് 5 വെട്ടുക. 1, 2, 3, 4, 5. 5 നമ്മൾ വെട്ടി. വെട്ടിയിട്ട് ബാക്കി എത്ര വരുന്നത് നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8. 8 അല്ലേ വരുന്നത്. അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ കയ്യുമ്മേ കണക്ക് കൂട്ടിയിട്ട് എഴുതുക കേട്ടോ. ഇനി അപ്പോൾ 13 ൽ നിന്ന് 5 പോകുന്ന 8. അപ്പോൾ ഇവിടെ നിന്ന് ഒന്നിങ്ങോട്ട് കടം കൊടുത്താൽ ബാക്കി ഇവിടെ എത്ര ഉള്ളത്? 3 ആണുള്ളത്. 3 ൽ നിന്ന് 1 പോകുന്ന 2. 5 ൽ നിന്ന് 5 പോകുന്ന 5, 0. 9 ൽ നിന്ന് 6 പോകുന്ന 3. 8 ൽ നിന്ന് 6 പോകുന്ന 2. 0 ൽ നിന്ന് 1 പോരില്ലല്ലോ, 0 1 നേക്കാൾ കുറവല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ കടം കൊടുത്തു. കടം ഇവിടെ എത്രയാണ്? 10. 10 ൽ നിന്ന് 1 പോകുന്ന എത്രയാണ്? 9. ബാക്കി ഇവിടെ 2 ആണുള്ളത്. 2 ഇങ്ങോട്ട് ഇറക്കി എഴുതി. ഇപ്പം എത്രയാണ് വരിക? ഒറ്റ 10, 100, 1,000, 10,000, 1,000,000, 10,000,000. 29,23,028 ആണ് അവിടുത്തെ മെയിലിൻ്റെ എണ്ണം, പത്തനംതിട്ടയിലെ മെയിലിൻ്റെ എണ്ണം. ഇനി അടുത്തത് കണ്ണൂരും അതേപോലെ തന്നിട്ടുണ്ട്, അതായിരുന്നു കുറച്ച് എഴുതുക. പിന്നെ കാസർഗോഡ് തന്നിട്ടുണ്ട്. കാസർഗോഡ് മെയിൽ തന്നിട്ടുണ്ട്, പോപ്പുലേഷൻ തന്നിട്ടുണ്ട്, ഫീമെയിലാണ് കാണേണ്ടത്. അപ്പോൾ എത്രയാണ് മെയിൽ തന്നിട്ടുള്ളത്? മെയിൽ എത്ര തന്നിട്ടുള്ളത്? പോപ്പുലേഷൻ 10, 100, 1,000, 10,000,000, 10,000,000. 13,23,200. അതാണ് പോപ്പുലേഷൻ തന്നിട്ടുള്ളത്. ഞാൻ ഇന്ന് മെയിലാണ് തന്നിട്ടുള്ളതല്ലേ. മെയിൽ എത്രയാണ്? 1,10,100,1,000,10,000,000. 626,617 ആണ് മെയില്. ഇനി ഇതിന്ന് കുറക്കുകയാണ് വേണ്ടത്. ഇവിടെ കുറക്കുമ്പോൾ നമ്മൾ 0 ആണ്. 0 ൽ നിന്ന് 7 പോരില്ല. അപ്പോൾ നമ്മൾ തൊട്ടിപ്പുറത്തു നിന്ന് കടം എടുക്കാൻ വേണ്ടി നോക്കി. പക്ഷേ കടം എടുക്കുമ്പോൾ ഇവിടെ എത്രയാണ്? 0 ആണ്. അപ്പോൾ അവിടെ അല്ല. അപ്പോൾ നമ്മൾ തൊട്ടിപ്പുറത്തു നിന്ന് പിന്നെ കടം എടുക്കാൻ വേണ്ടി നോക്കി. 6. 6 ൽ നിന്ന് 1 ഇങ്ങോട്ട് കൊടുത്തു. 1 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എത്രയും 10 ആയി. 10 ൽ നിന്ന് 7 പോന്ന 3. അപ്പോൾ നമ്മൾക്ക് ഇവിടെ പിന്നെയും 0 അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 6 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 10 ആയില്ലേ. അപ്പോൾ ഇനി ഇവിടെ 0 ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുപോകണേ. ഇവിടെ 9 ആവും. അപ്പോൾ ഇവിടെ 9 ആണ്. പിന്നെ 9 ൽ നിന്ന് 1 പോന്ന 8. പിന്നെ ഇവിടെ എത്രയാണ്? 5 ആണ്. 5 ൽ നിന്ന് 6 പോരില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് 1 ഇങ്ങോട്ട് കടം കൊടുത്തു. 15 ൽ നിന്ന് 6 പോകുന്ന എത്രയാണ്? 15 ൽ നിന്ന് 6 പോകുന്ന 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 9 അല്ലേ.
ഒമ്പതാണ് പതിനഞ്ചിൽ നിന്ന് ആറ് പോന്ന ബാക്കി ഇവിടെ ഒന്നാണ്. ഇവിടെ നിന്ന് ഒന്നിങ്ങോട്ട് കടം കൊടുത്തില്ല, രണ്ടിൽ നിന്ന് ഒന്നിങ്ങോട്ട് കടം കൊടുത്തപ്പോൾ ഒന്നായി മാറി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒന്നിങ്ങോട്ട് എടുക്കാൻ നോക്കി, പക്ഷേ ഇവിടെ എത്രയാണ് പൂജ്യമാണ്. അപ്പോൾ ഈ മൂന്നിൽ നിന്ന് ഒന്നിങ്ങോട്ട് കൊടുക്കുക, മൂന്നിൽ നിന്ന് ഒന്നിങ്ങോട്ട് കൊടുക്കുമ്പോൾ എത്രയാണ് ഇവിടെ പതിനൊന്നായി. പതിനൊന്നിൽ നിന്ന് ആറ് പോന്നാൽ എത്രയാണ്, എത്രയാണ് അഞ്ചാണ് അല്ലേ. പതിനൊന്നിൽ നിന്ന് ആറ് പോന്ന അഞ്ച്. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ അപ്പോൾ എത്ര ഏക്കാരം, ഒമ്പത് ഏക്കാരം. ഒമ്പതിൽ നിന്ന് രണ്ട് പോന്ന ഏഴ്. പിന്നെ ഇവിടെ എത്രയാണ്, രണ്ടാണ്. രണ്ടിൽ നിന്ന് ആറ് പോരില്ല, ഇവിടെ നിന്ന് കടം എടുത്തു. പന്ത്രണ്ടിൽ നിന്ന് ആറ് പോന്നാല് ആറ്. അപ്പം എത്രയാണ് സംഖ്യ, 677,983. ഇതാണ് അപ്പോൾ ഇവിടുത്തെ കാസർകോട്ടത്തെ ഫീമെയിലിൻ്റെ എണ്ണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാണ് കണക്ക് തന്നിരുന്നത്? നെക്സ്റ്റ് നമുക്കൊരു ചങ്ങന തന്നിട്ടുണ്ട് അല്ലേ, അതൊന്ന് പൂർത്തിയാക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പലതും കൂട്ടിയതാവും ഇപ്പുറത്തുള്ള സംഖ്യ അല്ലേ. ഇപ്പം നെക്സ്റ്റ് കണക്കായിട്ട് എന്താ തന്നിരുന്നത്? ഒരു ചങ്ങലയാണ്, കംപ്ലീറ്റ് ദി ഗിവൺ നമ്പർ ചെയിൻ, ചങ്ങല പൂരിപ്പിക്കാനാണ് തന്നിരുന്നത് അല്ലേ. ഇവിടെ 745,368, 320,641. ഇതിൻ്റെ ചങ്ങലയായിട്ട് തന്നിട്ടുള്ളത് 424,727. അപ്പം നമുക്ക് നോക്കി തന്നെ അറിയാം, അന്നേരം 700,000, 300,000 ഇതെന്തും കൂടി കൂട്ടി എത്തായാലും 10 മുകളിലേക്കാണ് സംഖ്യ. പക്ഷെ ഇവിടെ കുറവാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്, ഇതിൽ നിന്നും ഇത് കുറച്ച് കിട്ടിയതാണ്. അതായത് 745,368 320,641 കുറച്ച് കിട്ടിയതാണ് എന്ത്, 424,727. നമുക്ക് എങ്ങനെ കിട്ടിയെന്നും നോക്കാം. 745,368 മൈനസ് 320,641 കിട്ടിയെന്ന് ഒന്ന് പോന്ന എത്രയാണ്, 7. പിന്നെ ആറിൽ നിന്ന് 4 പോന്ന 2. പിന്നെ മൂന്നിൽ നിന്ന് 6 മൂന്നിൽ നിന്ന് 6 പോരില്ല അല്ലേ. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് കടം കൊടുത്തു. 13 6 പോന്ന എത്രയാണ്, 7. പിന്നെ ഇവിടെ എത്രയാണ്, 5. 5 അഞ്ചിൽ നിന്ന് ഒന്നിങ്ങോട്ട് കടം കൊടുത്തു. അപ്പോൾ ഇവിടെ 4 നാലിൽ നിന്ന് 0 പോന്ന 4. പിന്നെ 4 നിന്ന് 2 പോന്ന 2. 7 നിന്ന് 3 പോന്ന 4. അപ്പം എത്ര കിട്ടിയത്, 424,727. ആ സംഖ്യ നമുക്ക് കിട്ടിയില്ലേ. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്, 424,727. ഇതിൽ നിന്ന് കുറച്ച് കിട്ടിയതാണ്. പിന്നെ നമ്മൾക്കറിയാം 320,641 370,993. ഇത് രണ്ടിനേക്കാളും വലിയ സംഖ്യയാണ് ഇത് അല്ലേ, 691,634. അപ്പം നമുക്കറിയാം ഇത് രണ്ടും പാടെ കൂട്ടിയിട്ടാണ് ഇത് കിട്ടിയതെന്ന്. പിന്നെയോ 370,993, 503,123. ഇവിടെ എത്രയാണ് സംഖ്യ, 132,130. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ രണ്ടിൻ്റെയിലും കുറവാണ് ഇത്. അപ്പോൾ 503,123 370,993 കുറച്ച് കിട്ടിയതാണ് എന്ത്, 132,130. നമുക്ക് നോക്കാം. അപ്പം നമ്മളിവിടെ മൂന്നിൽ നിന്ന് 3 പോന്ന 0, പിന്നെ 2 നിന്ന് 9 പോരില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഒന്ന് കടമെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ 12 നിന്ന് 9 പോന്ന 3. പിന്നെ ഇവിടെ ഈ ഒന്ന് ഇങ്ങോട്ട് കൊടുത്തപ്പോൾ ഇവിടെ പിന്നെ 0 ആയി, 0 മാറി. അപ്പോൾ 0 നിന്ന് 9 പോരില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് കടം കൊടുത്തപ്പോൾ 10. 10 നിന്ന് 9 പോന്ന 1. പിന്നെ ഇവിടെ അപ്പം എത്രയാണ്, ഇവിടുന്ന് ഒന്ന് കൊടുത്തപ്പോൾ ഇവിടെ 2 മാറി. 2 നിന്ന് 0 പോന്ന 2. പിന്നെ ഇവിടെ 0, 0 നിന്ന് 7 പോരില്ല. അപ്പോൾ ഇവിടുന്ന് ഒന്നിങ്ങോട്ട് കടം കൊടുത്തു. 10 നിന്ന് 7 പോന്ന 3. പിന്നെ ബാക്കി ഇവിടെ 4 ഇവിടെ ഒന്ന് കൊടുത്ത ബാക്കി 4 നാലിൽ നിന്ന് 3 പോന്ന 1. അപ്പോൾ എത്ര എത്ര, 132,130. അപ്പോൾ അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്, 132,130. ഇനി നമുക്ക് ഇതിന് താഴെയുള്ള സംഖ്യകളാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 698,634 നിന്ന് 424,727 കുറക്കുക. കുറച്ചിട്ട് എത്ര കിട്ടേണ്ടതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ വലിയ സംഖ്യ മുകളിലും ചെറിയ സംഖ്യ താഴെയിട്ട് എഴുതിയിട്ടാണ് കുറക്കുക. അപ്പോൾ 691,634 നിന്ന് 424,727 കുറക്കുകയാണ്. അപ്പം 14 നിന്ന് 7 പോകുന്ന ബാക്കി എത്രയാണ്,
ഏഴ്. പിന്നെ ഇവിടുന്ന് ഒന്നിങ്ങോട്ട് കൊടുത്തപ്പോൾ ഇവിടെ ഇത്രയും രണ്ടായി. അപ്പൊ രണ്ടിൽ നിന്ന് രണ്ട് പോന്നാ പൂജ്യം. പിന്നെ ഇവിടെ ആറാണ്, ആറിന്നും ഏഴ് പോരില്ല അല്ലെ, ആറിനേക്കാൾ വലിയ സംഖ്യയാണ് ഏഴ്. അപ്പൊ ഇവിടുന്ന് ഒന്നിങ്ങോട്ട് കടം കൊടുത്തു പതിനാറ്, പതിനാറിന്ന് ഏഴ് പോന്നാ ഒമ്പത്. പിന്നെ ഇവിടെ എത്രയാണ്, പിന്നെ ഇവിടെ ഒന്നിങ്ങോട്ട് കൊടുത്തപ്പോ ഇവിടെ പൂജ്യമായി മാറി. അപ്പൊ പത്തിന്ന് നാല് പോന്ന ആറ്. പിന്നെ ഇവിടെ എട്ടാണ് വരിക അല്ലേ, എട്ടിന്ന് രണ്ട് പോന്ന ആറ്, എട്ടിന്ന് രണ്ട് പോന്ന ആറ്, പിന്നെ ആറ് നാല് പോന്ന രണ്ട്. അപ്പൊ എത്ര എത്ര വരിക, 266,907 ആൻസർ വരിക. അപ്പൊ ഇവിടെ 266,907. ഇനി അടുത്തത് എന്താണ്, 691,634, 132,130. അപ്പൊ ഇത് കുറച്ചിട്ട് ഇനി എത്ര കിട്ടുക നോക്കാം. അപ്പോ അടുത്തത് 691,634 132,130 കുറക്കുക. അപ്പൊ നാലിന്ന് പൂജ്യം പോന്ന നാല്, മൂന്നിന്ന് മൂന്ന് പോന്ന പൂജ്യം, ആറിന്ന് ഒന്ന് പോന്ന അഞ്ച്, ഒന്നിന്ന് രണ്ട് പോരില്ല, ഇവിടുന്ന് ഒന്ന് കട എടുത്തു, പതിനൊന്നിന്ന് രണ്ട് പോന്ന ഒമ്പത്. പിന്നെ ഇവിടെ ഒന്നിങ്ങോട്ട് കൊടുത്തപ്പോ ഇവിടെ എട്ടായി മാറി, ഒമ്പതിന്ന് ഒന്നിങ്ങോട്ട് കൊടുത്തപ്പോ ഇവിടെ എട്ടായിട്ട് മാറി അല്ലേ. അപ്പൊ എട്ടിന്ന് മൂന്ന് പോന്ന അഞ്ച്, ആറിന്ന് ഒന്ന് പോന്ന അഞ്ച്. അപ്പൊ 559,504 ഇതാണ് അവിടെ വരിക. അപ്പൊ അവിടെ 559,504. ഇനി ഈ 559,504 നിന്ന് 266,907 കുറച്ചാൽ എത്ര കിട്ടുന്നതാണ് ഇനി നോക്കേണ്ടത്. അപ്പോൾ 559,504 നിന്ന് 266,907 കുറക്കുമ്പോൾ എത്ര കിട്ടുക, നാലിന്ന് ഏഴ് പോരില്ല, ഇവിടുന്ന് ഒന്നിങ്ങോട്ട് കടം എടുത്തു, ഇവിടുന്ന് കടം എടുക്കുക ഇവിടുന്ന് പൂജ്യമാണല്ലേ, തൊട്ടിപ്പുറത്ത് അഞ്ചുണ്ട്, അഞ്ചിൽ നിന്ന് ഒന്നിങ്ങോട്ട് കടം കൊടുത്തപ്പോൾ പതിനാല്, പതിനാലിന്ന് ഏഴ് പോന്ന ഏഴ്. പിന്നെ ഇവിടെ എത്രയാണ്, ഒമ്പത്, ഒമ്പതിൽ നിന്ന് പൂജ്യം പോന്ന ഒമ്പത്. പിന്നെ ഇവിടെ എത്രയാണ്, നാലാണ്, കടം കൊടുത്തപ്പോൾ നാലായി മാറി, നാലിൽ നിന്ന് ഒമ്പത് പോരില്ല, ഇവിടുന്ന് ഒന്നിങ്ങോട്ട് കടം കൊടുത്തു, പതിനാലിൽ നിന്ന് ഒമ്പത് പോന്ന അഞ്ച്. പിന്നെ ഇവിടെ എട്ടാണ്, എട്ടിൽ നിന്ന് ആറ് പോന്ന രണ്ട്, അഞ്ചിൽ നിന്ന് ആറ് പോരില്ല, ഇവിടുന്ന് ഒന്ന് കടം കൊടുത്തു, പതിനഞ്ചിൽ നിന്ന് ആറ് പോന്ന ഒമ്പത്. പിന്നെ ഇവിടെ നാലാണ്, നാലിന്ന് രണ്ട് പോന്ന രണ്ട്. അപ്പോൾ 292,597. അപ്പോൾ അത് അവിടെ എഴുതുക, 292,597. നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് ഒരു ജനസംഖ്യ പട്ടിക തന്നിട്ടുണ്ട് അല്ലേ, അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 13 പട്ടികയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്, ജനസംഖ്യ എത്ര എന്നാണ്. ഇതിൽ ഏറ്റവും കുറവ് ഏതാണ്, സിക്കിമാണ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലായ സംഖ്യ കണ്ടാൽ അറിയാം സിക്കിമാണ് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ളത്. എത്രയാണ് ജനസംഖ്യ, ഒറ്റ, പത്ത്, നൂറ്, ആയിരം, പതിനായിരം, ലക്ഷം, 676,088 അതാണ് സിക്കിമിലത്തെ ജനസംഖ്യ. ഈ പട്ടികയിൽ ഏറ്റവും കൂടിയ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്, ഉത്തർപ്രദേശാണ് അല്ലേ. കണ്ടോ ഇവിടെ കൂടിയ സംഖ്യ കാണുന്നത് ഏതാണ്, ഉത്തർപ്രദേശിലാണ്. എത്രയാണ് ജനസംഖ്യ നമുക്ക് നോക്കാം, ഒറ്റ, പത്ത്, നൂറ്, ആയിരം, പതിനായിരം, ലക്ഷം, പത്ത് ലക്ഷം, കോടി, പത്ത് കോടി. അപ്പോൾ 19,95,81,477 ഉത്തർപ്രദേശത്തെ ജനസംഖ്യ. അതാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഇന്ത്യയിലെ. പിന്നെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ ജനസംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വ്യത്യാസം കാണണം നമ്മൾക്ക്. അപ്പോൾ ഇനി എന്താ ചെയ്യുക, ഈ ഉത്തർപ്രദേശത്തെ ജനസംഖ്യയിൽ നിന്ന് സിക്കിമിലത്തെ ജനസംഖ്യ കുറയ്ക്കുക, നമുക്ക് കുറച്ച് നോക്കാം. അപ്പോൾ എത്ര കിട്ടുക, 19,95,81,477 നിന്ന് 607,688 കുറക്കുകയാണ്. അപ്പോൾ ഏഴിൽ നിന്ന് എട്ട് പോരില്ല, ഇവിടുന്ന് കടം എടുത്തു, പതിനേഴിൽ നിന്ന് എട്ട് പോന്ന ഒമ്പത്. പിന്നെ ഇവിടെ ആറാണുള്ളത്, അപ്പോൾ ആറിന്നും എട്ട് പോരില്ല, അപ്പോൾ ഇവിടുന്ന് ഒന്നും ഇങ്ങോട്ട് കടം കൊടുത്തു, അപ്പോൾ പതിനാറിൽ നിന്ന് എട്ട് പോന്ന എട്ട്. പിന്നെ ഇവിടെ ഉള്ളത് മൂന്നാണ്, മൂന്നിൽ നിന്ന് ആറ് പോരില്ല, അപ്പോൾ ഇവിടുന്ന് ഒന്നും ഇങ്ങോട്ട് കടം കൊടുത്തു, അപ്പോൾ പതിമൂന്നിൽ നിന്ന് ആറ് പോന്ന ഏഴ്. പിന്നെ ഇവിടെ ഉള്ളത് എത്രയാണ്, പൂജ്യമാണ്, കാരണം ഒന്നുള്ളത് ഇങ്ങോട്ട് കൊടുത്തില്ല, അപ്പോൾ ഇവിടെ പൂജ്യമാണ്. അപ്പോൾ ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് കടം കൊടുത്ത ഇവിടെ പത്തായി, പത്തിന്ന് ഏഴ് പോന്ന മൂന്ന്. പിന്നെ ഇവിടെ എത്രയാണ്, ഏഴാണ്, ഏഴിന്ന് പൂജ്യം പോന്ന ഏഴ്. അഞ്ചിന്ന് ആറ് പോരില്ല, ഇവിടുന്ന് കടം കൊടുത്തു, പതിനഞ്ചിന്ന് ആറ് പോന്ന ഒമ്പത്. പിന്നെ ഇവിടെ എട്ടാണുള്ളത്, അപ്പോൾ എട്ട് കൊണ്ട് താഴത്ത് കറക്കി എഴുതി, ഇവിടെ താഴെ സംഖ്യ എന്നുള്ളത്ത കാരണം കൊണ്ട് എട്ട് താഴത്ത് കറക്കി എഴുതി. പിന്നെ ഒമ്പത്, ഒന്ന്. അപ്പോൾ എത്ര സംഖ്യ, ഒറ്റ, പത്ത്, നൂറ്, ആയിരം, പതിനായിരം, ലക്ഷം, പത്ത് ലക്ഷം, കോടി, പത്ത് കോടി. 19,89,739,789 ആണ്
ഇത് രണ്ടും പാടെ കുറച്ച് കിട്ടുന്ന സംഖ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടകം എന്നിവിടങ്ങളിലെ ആകെ ജനസംഖ്യ എത്ര എന്നാണ് ചോദ്യം. അപ്പം തമിഴ്നാട്ടിലെ ജനസംഖ്യ എത്രയാണ്? 7,21,38,958 തമിഴ്നാട്ടിലെ ജനസംഖ്യ. കർണാടകത്തിലെ ജനസംഖ്യ 6,11,30,704, അതാണ് കർണാടകത്തിലെ ജനസംഖ്യ. അപ്പം ഇത് രണ്ടും പാടെ കൂട്ടുകയാണ് വേണ്ടത്. കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? അപ്പം തമിഴ്നാട്ടിലെ ജനസംഖ്യ എത്രയാണ്? 7,21,38,958 തമിഴ്നാട്ടിലെ ജനസംഖ്യ. ഇത് രണ്ടും പാടെ കൂട്ടുകയാണ്, 8, 4, 12. 12 രണ്ട് എഴുതി, ബാക്കി 1 നമ്മൾ ഈ 5-ന്റെ മുകളിലായിട്ട് എഴുതണം. 5, 1, 6, 9, 7, 16. 16 6 എഴുതി, ബാക്കി 1 8-ന്റെ മുകളിലായിട്ട് എഴുതി. 1, 8, 9. 3, 3, 6. 1, 1, 2. 2, 1, 3. 6, 7, 13. അപ്പോൾ 13,32,69,662 ഇത് രണ്ടും പാടെ കൂട്ടിയാൽ കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് എന്താ ചോദ്യം? ഉത്തർപ്രദേശിലെ ജനസംഖ്യ ബീഹാറിലേതിനേക്കാൾ എത്ര കൂടുതലാണെന്നാണ്. അപ്പോൾ ഉത്തർപ്രദേശിലെ ജനസംഖ്യ നമ്മൾ പറഞ്ഞു 19,95,81,477. അതിൽ നിന്നും ഏതാ കുറക്കേണ്ടത്? ബീഹാറിലെ ജനസംഖ്യയാണ് കുറക്കേണ്ടത്. ബീഹാറിലെ ജനസംഖ്യ എത്രയാണ്? 10,38,04,637. അപ്പോൾ അത് കുറക്കുകയാണ് വേണ്ടത്. കുറച്ച് നോക്കാം. ഇപ്പം എത്ര കിട്ടുക? 7-7 പോന്ന 0, 7-3 പോന്ന 4, 14-6 പോന്ന 8, ബാക്കി ഇവിടെ 0 ആണ്, കാരണം ഒന്നും ഇങ്ങോട്ട് കൊടുത്തില്ലേ. അപ്പോൾ 14 പോന്ന 6 ഉത്തർപ്രദേശിലെ ജനസംഖ്യയിൽ നിന്ന് ബീഹാറിൽ നിന്ന് കുറച്ചാ കിട്ടിയത്. 26,840. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പട്ടികയിൽ എഴുതിയിരിക്കുന്ന സംസ്ഥാനങ്ങളെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തി എഴുതുക എന്നതാണ്. അപ്പം നമ്മൾ ഇതിൽ എഴുതിയിരിക്കുന്ന സംസ്ഥാനങ്ങളെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ, അതിന് താഴെ തൊട്ട് താഴെയുള്ള ജനസംഖ്യ, അങ്ങനെ അടിസ്ഥാനത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഏറ്റവും കൂടിയ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അതിൻ്റെ തൊട്ട് താഴെ ഏതാണ്? അതിൻ്റെ താഴെ ബീഹാർ. ബീഹാറിലെ ജനസംഖ്യ എത്രയാണ്? 10,38,04,637. പിന്നെ അതിൻ്റെ താഴെ തമിഴ്നാട്, അതിൻ്റെ താഴെ രാജസ്ഥാൻ, അതിൻ്റെ താഴെ കർണാടകം, പിന്നെ കേരളം, പിന്നെ പഞ്ചാബ്, ഹരിയാന, ജമ്മുകാശ്മീർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഗോവ, സിക്കിം. നമ്മൾ പറഞ്ഞു ഏറ്റവും അതിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. നെക്സ്റ്റ്, ഇരുവഴി സംഖ്യകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. മുന്നോട്ടും പിന്നോട്ടും ഒരുപോലെ വായിക്കാവുന്ന സംഖ്യകളെ നമ്മൾ പറയുന്നതാണ് ഇരുവഴി സംഖ്യകൾ, അഥവാ പാലിൻഡ്രോമിക് നമ്പേഴ്സ്. ഇവയെ സമമിത സംഖ്യകൾ എന്നും പറയും. ഉദാഹരണമായി നമ്മളൊരു സംഖ്യ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 36,863 അല്ലേ. അതിനെ തിരിച്ചും നമ്മൾ വായിക്കുമ്പോൾ എത്രയാണ്? 36,863 തന്നെയാണ്. ഇതേപോലെ ഇരുവഴി സംഖ്യകൾ 5 ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? 12,321. അതിനെ തിരിച്ച് വായിക്കുമ്പോൾ 12,321. പിന്നെ 24,432, തിരിച്ചയക്കുമ്പോൾ 23,432. 78,987, തിരിച്ചയക്കുമ്പോൾ 78,987. പിന്നെ 45,654, തിരിച്ചു വായിക്കുമ്പോൾ അതേപോലെ തന്നെ 36,863, തിരിച്ചയക്കുമ്പോൾ അതേപോലെ തന്നെ. ഇതുപോലെ ഇനി നിങ്ങൾക്കും അടുത്ത സംഖ്യകൾ കൂടി, 5 സംഖ്യകൾ കൂടി എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? സിയാദും മീരയും അക്കക്കാടുകൾ കൊണ്ട് സംഖ്യ ഉണ്ടാക്കി കളിക്കുകയാണ്. ഏതാണ് സംഖ്യകൾ? 4, 0, 7, 8, 5, 6 എന്നീ കാടുകളാണ് രണ്ടു പേർക്കും കിട്ടിയത്. ഇവ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന്, ഏറ്റവും വലിയ സംഖ്യ എന്ന് നമ്മൾ പറഞ്ഞു എഴുതുമ്പോൾ ആദ്യം ഇതിലെ ഏറ്റവും വലിയ അക്കം ഏതാണെന്ന് നോക്കുക. അക്കം ഏതാണ്? 8. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ 7, പിന്നെ അതിൻ്റെ താഴെ 5, അതിൻ്റെ താഴെ 6, താഴെയിട്ട് 5, അതിൻ്റെ താഴെയിട്ട് 4, അതിൻ്റെ താഴെയിട്ട് 0. അപ്പം ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇങ്ങനെ എഴുതിയാൽ ഏറ്റവും വലിയ സംഖ്യ നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ സംഖ്യ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ 876,540. ഏറ്റവും ചെറിയ സംഖ്യയോ? ചെറിയ സംഖ്യ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
ഏറ്റവും ചെറിയ സംഖ്യ താഴെ എഴുതും. പക്ഷെ ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ പൂജ്യമാണ്, അപ്പോൾ താഴെ എഴുതാൻ പറ്റില്ല. അപ്പം അത് ഇടയിൽ വരണം. അപ്പോൾ 456,578 വരിക. ഈ സംഖ്യകളുടെ തുകയും വ്യത്യാസവും കാണുക, അതാണ് ഇനി അടുത്തതായിട്ടുള്ളത്. 8 ഉം 0 ഉം എത്രയാണ്? 8. 4 7 11 പതിനൊന്നിക്ക് 1 എഴുതി, ബാക്കി 1 ഈ 5 മുകളിലായിട്ട് എഴുതി. പിന്നെ 5 പിന്നെ ഇവിടെ ഈ 1 കൂട്ടി ഇവിടെ 6 ആയി. 6 6 12 12 2 എഴുതി, ബാക്കി 1 ഈ 6 മുകളിലായിട്ട് എഴുതി. 1 6 7 7 5 12 12 2 ബാക്കി 1 ഈ 7 മുകളിലായിട്ട് എഴുതി. 1 7 8 8 4 12 ഇപ്പം ഇതാണ് അതുകൊണ്ട് കൂട്ടിക്കിട്ടിയ സംഖ്യ. ഒറ്റ 10 100 1000 10,000 100,000 1,282,218 ഇനി അവ തമ്മിലുള്ള വ്യത്യാസമാണ് കാണേണ്ടത്. 0-ൽ നിന്ന് 8 പോരില്ല അല്ലേ. അപ്പം നമ്മൾ 10-ൽ നിന്ന് 8 പോകുന്ന 2 ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് കടം കൊടുക്കുകയാണ് ഉണ്ടായതല്ലേ 0 ആകുമ്പോൾ. പിന്നെ ഇവിടെ എത്രയാണ്? 3. 3-ൽ നിന്ന് 7 പോരില്ല, ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് കടം കൊടുത്തു. 13-ൽ നിന്ന് 7 പോകുന്ന 6. പിന്നെ ഇവിടെ എത്രയാണ്? 4 ആണ്. അപ്പം 4-ൽ നിന്ന് 6 പോരില്ല, ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ 14-ൽ നിന്ന് 6 പോകുന്ന 8. പിന്നെ ഇവിടെ എത്രയാണ്? 5 ആണ്. 6-ൽ നിന്ന് ഒന്ന് ഇങ്ങോട്ട് കൊടുത്തില്ലേ, അപ്പോൾ ഇവിടെ 5 ആണ്. അപ്പോൾ 5-ൽ നിന്ന് 5 പോകുന്ന എത്രയാണ്? 0 ആണ്. പിന്നെ ഇവിടെ 7. 7-ൽ നിന്ന് 0 പോകുന്ന 7. 8-ൽ നിന്ന് 4 പോകുന്ന 4. അപ്പം 47,862 ആ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ തന്നിരുന്നത്? അക്കങ്ങളുടെ തുകയും അക്കത്തുകയും. ഈ സംഖ്യയിലെ അക്കങ്ങൾ കൂട്ടിയാൽ ലഭിക്കുന്ന സംഖ്യയെ അക്കങ്ങളുടെ തുക എന്നാണ് പറയുന്നത്. ഉദാഹരണം 347. 347 3 അക്കങ്ങളാണുള്ളത് അല്ലേ. 3 4 7. അപ്പോൾ 3 4 7 കൂട്ടിയാൽ 14 കിട്ടി. ഇനി ഈ 14 എത്ര അക്കങ്ങളുണ്ട്? 1 ഉം 4 ഉം ഉണ്ട്. ഈ 1 ഉം 4 ഉം കൂട്ടിയാൽ എത്രയാണ്? 5. അപ്പം അക്കത്തുക 5 ഉം ഈ അക്കങ്ങളുടെ തുക എത്രയാണ്? 14 ഉം ആണ്. അതേപോലെ ഒരു സംഖ്യ കൂടി തന്നിട്ടുണ്ട്, 9 18 27 36 എന്നീ സംഖ്യക്രമത്തിലെ സംഖ്യകളുടെ അക്കത്തുകക്ക് എന്താണ് പ്രത്യേകത എന്നാണ്. നമ്മൾക്കറിയാം 9 എന്നാണ് ആദ്യത്തെ സംഖ്യ അല്ലേ. അപ്പോൾ ഇതിൽ 9 അല്ല ആദ്യത്തെ സംഖ്യ, 9 ആണ്. പിന്നെ അടുത്ത സംഖ്യ എത്രയാണ്? 1 ഉം 8 ഉം. 1 ഉം 8 ഉം കൂട്ടിയാൽ എത്രയാണ്? 9 തന്നെയാണ്. പിന്നെ അടുത്ത സംഖ്യ 2 7 ഉം. 2 7 ഉം കൂട്ടിയാൽ എത്രയാണ്? 9 തന്നെയാണ്. പിന്നെ അടുത്തത് 3 6. 3 6 കൂട്ടിയാൽ എത്രയാണ്? 9 തന്നെയാണ്. അപ്പം എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ അക്കത്തുക, അതായത് അക്കങ്ങളുടെ തുക കൂട്ടുമ്പോൾ നമ്മൾക്ക് എത്രയാണ് ലഭിക്കുന്നത്? 9 തന്നെയാണ് ലഭിക്കുന്നത്. ആദ്യത്തെ സംഖ്യ തന്നെയാണ് ലഭിക്കുന്നത്. അതാണ് ഈ സംഖ്യകളുടെ പ്രത്യേകത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ബജറ്റാണ് അല്ലേ. ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 14 ഒരു ബജറ്റാണ്. ഏറ്റവും കൂടുതൽ തുക നീക്കി വെച്ചിരിക്കുന്നത് ഏത് മേഖലക്കാണെന്നാണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാം അല്ലേ സംഖ്യകൾ ഏതൊക്കെയാണ്. ഇതിൽ എത്ര സംഖ്യയാണ്? 1 10 100 1000 10,000 100,000 10,000 12,55,000 ആണ് ആദ്യത്തെ സംഖ്യ. രണ്ടാമത്തെ സംഖ്യ എത്രയാണ്? 1 10 100 1000 10,000 100,000 7,89,000. അപ്പോൾ പിന്നെ അടുത്തത് ഏതാണ്? 1 10 100 1000 10,000 100,000 2,60,000. അപ്പം 2,60,000 അല്ലേ ഇതിൽ ഏറ്റവും കൂടുതൽ. അപ്പം ഏറ്റവും കൂടുതൽ തുക നീക്കി വെച്ചിരിക്കുന്ന ഏത് മേഖലയ്ക്കാണ്? റോഡ് വികസനത്തിനാണ് അല്ലേ. ഇനി ഏറ്റവും കുറഞ്ഞ തുകയോ? ഏറ്റവും കുറഞ്ഞ തുക നമുക്കിത് നോക്കിയാൽ തന്നെ കാണാം, ഇതാണല്ലേ കുടിവെള്ളത്തിനാണ് നീക്കി വെച്ചിരിക്കുന്നത്. എത്രയാണ്? 49,000 ആണ് കുടിവെള്ളത്തിന് നീക്കി വെച്ചിരിക്കുന്നത്. ഇനി വിദ്യാഭ്യാസത്തിനുള്ളതിനേക്കാൾ എത്ര രൂപ കൂടുതലാണ് റോഡ് വികസനത്തിന് നീക്കി വെച്ചിരിക്കുന്നത് എന്നാണ്. അത് വിദ്യാഭ്യാസത്തിൽ എത്രയാണ്? 789,000 ആണ്. അതിനേക്കാൾ എത്ര കൂടുതലാണ് റോഡ് വികസനം? റോഡ് വികസനത്തിന് 2,60,000 ആണ് അതിന് നീക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കാണാൻ എന്താ ചെയ്യുക? റോഡ് വികസനത്തിൻ്റെ തുകയിൽ നിന്നും വിദ്യാഭ്യാസത്തിൻ്റെ തുക കുറക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ 0-ൽ നിന്ന് 0 പോകുന്ന 0, പിന്നെയും 0 0, പിന്നെ ഇവിടെ 0-ൽ നിന്ന് 9 ആണ് അല്ലേ പോരേണ്ടത്. അപ്പോൾ 0-ൽ നിന്ന് 9 പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് കൊടുത്തു. അപ്പം എത്രയായി? 10 ആയി. 10-ൽ നിന്ന് 9 പോകുന്ന 1. പിന്നെ 6 ആണ്. 6 അല്ലല്ലോ. 6-ൽ നിന്ന് ഒന്ന് ഇങ്ങോട്ട് കൊടുത്ത് അവിടെ എത്രയായി? 5 ആയി. 5-ൽ നിന്ന് 8 പോരില്ല, ഇവിടുന്ന് 1 ഇങ്ങോട്ട് കൊടുത്തു. 1 ഇങ്ങോട്ട് കൊടുക്കാം, ഇവിടെയും 0 ആണ്. അപ്പം 2-ൽ നിന്ന് 1 ഇങ്ങോട്ട് കൊടുത്തു. അപ്പം എത്രയായി ഇവിടെ? 15. 15-ൽ നിന്ന് 8 പോകുന്ന 7.
പിന്നെ ഇവിടെ എത്രയാണ്? 9 ആണ്. ഒന്നിങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 9 ആയിട്ട് മാറും. 9 7 പോന്ന 2, പിന്നെ ഇവിടെ 1 ആണ്. ഒന്നിങ്ങോട്ട് താഴത്ത് കറക്കി എഴുതി. അപ്പോൾ 1271,000 ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അവിടെ എഴുതുക 1271,000. ഇനി അടുത്ത ചോദ്യം എന്താണ്? എല്ലാ മേഖലകൾക്കും കൂടി നീക്കി വെച്ചിരിക്കുന്നത് ആകെ എത്ര രൂപയാണ്? അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി കിട്ടിയ തുകയാണ് ഇത്. എത്ര? 45,94,000. അതാണ് ഇവയെല്ലാം കൂടി കൂട്ടി കിട്ടിയ തുക. ഇനി കൂട്ടുകയെന്ന് അറിയില്ല, ഇങ്ങനെ ഒരുമിച്ചിട്ടൊരു സംഖ്യ എഴുതുക. ആ പൂജയ്ക്ക് നമ്മൾ അതേപോലെ എഴുതി. പിന്നെ ഇവിടെ 5 ഉം 9 ഉള്ളത്, 9 ഉം 5 എത്രയാണ്? 14. 14 4 എഴുതി, ബാക്കി 1 ഇപ്പുറത്തെ സംഖ്യയുടെ മുകളിലായിട്ട് എഴുതി. ഇപ്പോഴത്തെ സംഖ്യ എത്രയാണ്? 6ഉം 5ഉം 8ഉം 9ഉം. 9ഉം 8ഉം 17. 17ഉം 5 എത്രയാണ്? 22. 22ഉം 6ഉം 28. 28ഉം 1ഉം 29. 29ൽ 9 എഴുതി, ബാക്കി 2 ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എഴുതി. 2 അടുത്ത സംഖ്യയുടെ മുകളിലായിട്ട് എഴുതി. ഈ രണ്ടും എത്രയാണ്? 4. 4ഉം 7ഉം 11. 11ഉം 4ഉം 15. 15ക്ക് 5 എഴുതി, ബാക്കി 1 ഇവിടുത്തെ സംഖ്യയുടെ മുകളിലായിട്ട് എഴുതി. പിന്നെ 1, 2, 3, 3, 1, 4 അതാണ് എഴുതിയിരിക്കുന്നത്. 45,94,000. 45,94,000. ഞാൻ അടുത്ത ചോദ്യം എന്താണ്? അടുത്ത വർഷത്തേക്ക് ഈ മേഖലകൾക്കായി ഇതിനേക്കാൾ 400,000 രൂപ കൂടുതൽ അനുവദിച്ചിട്ടുണ്ട്. അത് കൂട്ടിച്ചേർത്ത് അടുത്ത വർഷത്തെ ബജറ്റ് രണ്ടു രീതിയിൽ തയ്യാറാക്കുക എന്നാണ്. അപ്പൊ ഏതാണ് രണ്ട് രീതി? നമ്മൾക്ക് എത്രയാണ് കൂടുതൽ കിട്ടിയത്? 400,000 രൂപയാണ് ഇതിൽ കൂടെ കൂട്ടേണ്ടത്. മൊത്തത്തിൽ കൂട്ടേണ്ടത് 400,000 രൂപയാണ്. അപ്പൊ അത് കൂട്ടിച്ചേർത്ത് അടുത്ത വർഷത്തെ ബജറ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ ഇതിൻ്റെയൊക്കെയും കൂടെ ഈ 4 വകുപ്പിൻ്റെയും കൂടെ ഓരോ 100,000 വീതം കൂട്ടാം, കൂട്ടിയിട്ട് എഴുതാം. അതല്ലെങ്കിൽ എന്താ ചെയ്യുക? ഇവിടെ ഒരു 50,000, ഇവിടെ ഒരു 50,000. അപ്പം എത്രയും? 100,000. പിന്നെ ഇവിടെ 200,000 കൊടുക്കാം. റോഡ് വികസനത്തിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് അതിന് 200,000 കൊടുക്കാം. അപ്പം എത്രയും? മൊത്തം 300,000. പിന്നെ ഇവിടെ കുടിവെള്ളത്തിന് 100,000 കൊടുക്കാം. അപ്പം മൊത്തം എത്രയും? 400,000 ആയി. അങ്ങനെ കൊടുത്തു നോക്കാം അല്ലേ. ആദ്യത്തെ സംഖ്യയുടെ കൂടെ 50,000 കൊടുത്തു, 1,255,000 കൂടെ 50,000 കൊടുത്തപ്പോൾ 1,350,000 കിട്ടി. പിന്നെ 7,89,000 അതിൻ്റെ കൂടെ 50,000 കൊടുത്തപ്പോൾ 83,09,000 കിട്ടി. പിന്നെ 2,60,000 കൂടെ 200,000 നമ്മൾ കൊടുത്തത്, അപ്പോൾ 2,260,000 കിട്ടി. പിന്നെ 490,000 കൂടെ 100,000 നമ്മൾ കൊടുത്തത്, അപ്പോൾ 590,000 കിട്ടി. അപ്പം ഇത്ര ഇങ്ങനെ ഒരു രീതിയിൽ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം. രണ്ട് രീതി എന്ന് പറഞ്ഞിരിക്കുന്നത് ശരി, നമ്മൾക്ക് രണ്ട് രീതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടെ 100,000 കൊടുത്താലും 4,00,000 ആവും. നേരെ മറിച്ച് ഇങ്ങനെ കൊടുത്താലും ആകും. ഇനി ഏത് രീതിയിൽ വേണമെങ്കിലും രണ്ട് രീതി കൊടുക്കാം. ഓക്കേ.